Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Elhamdülillahi rabbil alamin. Essalatu vesselamu ala ashrafil mursalin ve ala alihi ve ashabihi faizin birillah ma ba'd. Grupil samshayam t-shirt polulladu adu pole niskarikkunna payalukkulla photos adu kondulla adu kolappundo na chodi. Photo namukariyam adu islam namukku proshahanam nalgittilla onnu. അത്യാവശ്യത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാവുന്നതാണ്. വരയുന്നതോ അതെടുത്ത് സൂക്ഷിക്കുന്നതോ അത് തൊട്ട് തടവിയാൽ അതിന് ജിസ്മുള്ളതൊക്കെ ആണെങ്കിൽ ഹറാമ് തന്നെയാണ്. അത് ഇല്ലാത്തതാണെങ്കിൽ ഒരു ഷാഡോ എന്നുള്ള നിലക്കതിന് ഇളവുണ്ട് എന്ന് ചില പണ്ഡിതപക്ഷം ഉണ്ട് എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയുള്ള സംശയം അതല്ല. ഷർട്ടിൻ്റെ മുകളിൽ സൈഡിൽ ഒക്കെ ഓരോ ഫോട്ടോസ് വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകളുണ്ട്. പല പല ഫോട്ടോകളും അതിൽ കാണാറുണ്ട്. ഇവിടെ വരുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളെ മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ വേഷവിധാനങ്ങളിലൂടെ തന്നെയാണ്. ഒരാളിങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ദർസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ ഒരു ദർസ് നടത്താൻ വേണ്ടി എൻ്റെ ഉസ്താദ് പറഞ്ഞയച്ചിരുന്നു, ചാവക്കാട് പാലേമാവ് എന്ന് പറയുന്ന ജുമാ മസ്ജിദ് ആ ഭാഗത്ത്. അപ്പൊ അവിടെ അന്നും ഈ വീട് അതുപോലെ കിണറും പോലെ കുറ്റടിക്കാൻ എനിക്കറിയും, പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്ഥലത്തിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കുറ്റടിക്കാൻ വേണ്ടിയിട്ട് വീടിന് വേണ്ടിയിട്ട് കുറ്റടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ കുറ്റടിൻ്റെ കർമ്മം നടക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഒരു സൈഡിൽ നിന്ന് കുറേ സ്ത്രീകൾ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പം ഞാൻ ഒറ്റടിക്ക് വിചാരിച്ചത് ഇവർ വല്ല അമ്പലത്തിക്കടുക്കലും പോകുന്ന ആളുകളായിരിക്കുമെന്ന് ഞാൻ ധരിച്ചു, കാരണം വേഷം അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞ തുടങ്ങില്ലെന്ന് ചോദിച്ചാൽ വരണില്ല, പിന്നെ വീട്ടുകാർ വരുന്നുണ്ട് വരട്ടെ. അങ്ങനെ വീട്ടുകാരെത്തിപ്പെട്ടപ്പോൾ നോക്കുമ്പോൾ ഇവരാ. അപ്പോൾ ശരിക്കും ഒറിജിനൽ മറ്റേ വേഷം, ഇന്ന് അതൊക്കെ മാറി അവിടെ തോന്നുന്നുണ്ട്, ദീനും പ്രചരണമൊക്കെ വന്നുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ വേഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തിനാ കാത്തിക്കണത്, ഇവർ വലിയ ടെമ്പിളിലേക്കും പോകണമല്ലേ, എൻ്റെ പ്രായം അതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് അതുകൊണ്ട് നമ്മൾ ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരർത്ഥമുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫോട്ടോസോ മറ്റേതോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ മറ്റുള്ളവരെ അറിയിക്കണം. നമ്മൾ എന്തിനൊരു ബോർഡ് കൊടുക്കും, ഒരു ഡോക്ടറെ റൂമിന് ഒരു ബോർഡ് ഉണ്ടാവും, ക്ലിനിക്കിന് ഒരു മെഡിക്കൽ സ്റ്റോറിനുണ്ടാവും, ഒരു ഫുഡ് സ്റ്റഫിനുണ്ടാവും, ടെക്സ്റ്റൈൽസിനുണ്ടാവും. അപ്പോൾ ഈ ബോർഡ് കൊണ്ട് ഇന്നതാണ് ഇവിടെയെന്ന് അറിയിക്കണം. എന്ന പോലെ നമ്മളൊരു ഫോട്ടോ നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ നമ്മൾ ആരാന്ന് പോലെ അറിയിക്കുക എന്നൊരർത്ഥം അതിനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡോഗിൻ്റെ ഫോട്ടോ ആയിരിക്കും, കെൽബേ ആ വാലുള്ള ജീവിൻ്റെ. അപ്പോൾ നമ്മൾ തന്നെ പറയണമെങ്കിൽ ആരും സംശയിക്കണ്ട കേട്ടോ, ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ കുതിരൻ്റെക്കാരൻ, അല്ലെങ്കിൽ മറ്റേതും ജീവിയാവട്ടെ, അതാണ് ആ ഒരു അറിയിപ്പ് കൊടുക്കുന്ന ഒരു ചുറ്റുപാട് അവിടെ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയാൽ അത് ഒഴിവാക്കണോ വേണ്ടേ എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന്, രണ്ട്, നിസ്കാരത്തിലോ മറ്റോ ആണെങ്കിൽ അങ്ങനെ ഫോട്ടോസ് ഉള്ളതൊക്കെ എടുക്കൽ മസ്അല കറാഹത്താണ്. മുസല്ലയിലാണെങ്കിലും ദർഷിലാണെങ്കിലും കറാഹത്ത് എന്നതിനെ മസ്അലയുള്ളൂ. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ആ കറാഹത്ത് നമുക്ക് ഹറാമിലേക്ക് എത്തിക്കും. ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയും കൂടി ഇത് ഏതാക്കും, മറ്റുള്ള ആളുകളുടെ നിസ്കാരം അത് ഖുശൂഉം ശ്രദ്ധയും നഷ്ടപ്പെടുത്തും. ഒരു ഫോട്ടോ നമുക്ക് ആ നോക്കാം അങ്ങനെ വരും. അപ്പം ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാട് അതിനകത്ത് വരുന്നത് കൊണ്ട് മസ്അല കറാഹത്തുള്ളൂ എങ്കിലും നിരുപാധികം നമ്മളത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് മസ്അലപരമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഷിഫക്കു ഷാഫിയും നമുക്കത് മനസ്സിലാക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.